നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പത്തനാപുരം ഏനാതിമംഗലത്ത് പാറമടയിൽ മണ്ണിടിഞ്ഞു വീണ രണ്ട് തൊഴിലാളികൾ മരിച്ചു. പാറമടയ്ക്ക് ലൈസൻസ് ഇല്ലെന്ന പ്രാഥമിക റിപ്പോർട്ട്. അനധികൃതമെങ്കിൽ നടപടിയെടുക്കുമെന്ന് ADM സുരേഷ് കുമാർ. അധ്യാപികയെ അസഭ്യം പറഞ്ഞ KSRTC ജീവനക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് പുല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സന്ധ്യ തുളസീധരൻപിള്ള. വിദ്യാർത്ഥിനികളെ അപമാനിച്ച അധ്യാപകനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചിതറ ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്ററെ തടഞ്ഞുവച്ചു. പുല്ലൂർ പേപ്പർ മില്ലിന്റെ വാട്ടർ ടാങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. വാർത്തകൾ വിശദമായി. പത്തനാപുരം ഏനാതിമംഗലത്ത് പാറമടയിൽ മണ്ണിടിഞ്ഞു വീണ് രണ്ട് തൊഴിലാളികൾ മരിച്ചു. വൻ ദുരന്തം നാടിനെ നടുക്കി. പത്തനാപുരം ഏനാതിമംഗലത്ത് മലമുകളിലുള്ള പാറമട താഴേക്കിടിഞ്ഞു വീണ രണ്ട് തൊഴിലാളികൾ മണ്ണടിയിൽപ്പെട്ട് മരണമടഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 10:30 നാടിന് നടുക്കിയ ദുരന്തം സംഭവിച്ചത്. 15 തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്ന പാറമടയിലാണ് ദുരന്തം സംഭവിച്ചത്. രാവിലെ 10 ഭക്ഷണം കഴിക്കാനായി തൊഴിലാളികളിൽ ഭൂരിഭാഗവും മലയിറങ്ങി. ഈ സമയത്താണ് വലിയ ശബ്ദത്തോടെ മണ്ണിടിഞ്ഞത്. തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയിരുന്നതിനാലാണ് ആളപായം കുറഞ്ഞത്. പാറമട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കിഴക്ക് ഭാഗത്താണ് ആദ്യം മണ്ണിടിച്ചിൽ ആരംഭിച്ചത്. ഈ സമയം ഇവിടെ നിന്നിരുന്നവർ ഭയന്നോടിയതും മരണസംഖ്യ കുറയ്ക്കാൻ ഇടയായി. ഹിറ്റാച്ചി ഓപ്പറേറ്ററും കൊട്ടാരക്കര സ്വദേശിയുമായ ഷിബു എന്ന 31-കാരനും അദ്ദേഹത്തിന്റെ സഹായിയായ വടശ്ശേരിക്കര സ്വദേശി 28-കാരൻ അനീഷുമാണ് മരിച്ചത്. ഇരുവരും സംഭവസ്ഥലത്ത് തന്നെ മരണമടഞ്ഞു. അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു. ദുരന്ത സ്ഥലത്ത് മണ്ണിടിച്ചിൽ തുടർന്നത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. മണ്ണ് മാന്തുന്നതിനായി ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹിറ്റാച്ചി പൂർണ്ണമായും മണ്ണിന്റെയും പാറയുടെയും അടിയിൽപ്പെട്ട് കാണാതായി. മണ്ണിനടിയിൽ അകപ്പെട്ട ഹിറ്റാച്ചിയുടെ ഉള്ളിലും വെളിയിലുമായി 4 കുടുങ്ങിക്കിടക്കുകയാണെന്ന് വാർത്ത വരുന്നു. ദുരന്തത്തിനുശേഷം ഇവിടെയുണ്ടായിരുന്ന പലരെയും കാണാൻ കഴിയാതിരുന്നതിനാൽ ഇവരിൽ പലരും മണ്ണിനടിയിലാണെന്ന് വാർത്ത വരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. മണ്ണിനടിയിൽ കൂടുതൽ പേർ അകപ്പെട്ടിട്ടുണ്ടെന്ന് ചിലർ പറഞ്ഞതിനെ തുടർന്ന് JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് അപകട സ്ഥലത്തെ മണ്ണുമാറ്റി കൂടുതൽ തെരച്ചിലും പരിശോധനകളും നടത്തി. മണ്ണുമാറ്റി പരിശോധന നടത്തിയെങ്കിലും 2 മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. രാത്രി ഏറെ വൈകിയും ഇവിടെ തിരച്ചിൽ തുടരുകയാണ്. അപകട സ്ഥലത്തു നിന്ന് ഭയന്നോടിയവർ തിരികെ എത്തി ദുരന്തത്തിൽ 2 മാത്രമേ മരിച്ചിട്ടുള്ളൂവെന്ന് പറഞ്ഞതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് തൽക്കാലം വിരാമമായത്. താഴേക്ക് ഉരുണ്ടുവരും വിധം അപകടകരമായി നിന്ന പാറകൾ JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് മാറ്റാൻ കഴിയുമായിരുന്നില്ല. ഇതിനെ തുടർന്ന് പാറകൾ വെടിമരുന്ന് ഉപയോഗിച്ച് പൊട്ടിച്ചു മാറ്റുകയായിരുന്നു. മണ്ണിടിച്ചിലിൽ 2 ഹിറ്റാച്ചികളും പൂർണ്ണമായും തകർന്നു. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന പാറമടയിൽ മണ്ണിടിഞ്ഞു വീണ നിരവധി പേർ മണ്ണിനടിയിൽപ്പെട്ട് മരണമടഞ്ഞതായുള്ള വാർത്ത രാവിലെ 10:30 കാട്ടുതീ പോലെ പടർന്നത്. ദുരന്ത വാർത്ത കേട്ടറിഞ്ഞ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് മണ്ണാറ്റൂർ കുന്നിലേക്ക് ഓടിയെത്തിയത്. അപകട സ്ഥലത്തെത്തിയ ജനങ്ങൾ ദുരന്തത്തിൽപ്പെടാതിരിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് ഏറെ ക്ലേശിക്കേണ്ടി വന്നു. രക്ഷാപ്രവർത്തനത്തിനായി അപകട സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയത് പ്രദേശവാസികളായ ചെറുപ്പക്കാരായിരുന്നു. ദുരന്തം നടന്ന അരമണിക്കൂറിനകം തന്നെ അടൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും അടൂരിൽ നിന്നും ഏനാത്തു നിന്നുമുള്ള പോലീസ് സംഘവും ഇവിടെ എത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും നടത്തിയ സാഹസികമായ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ്. മണ്ണും പാറയും ഇനിയും ഇടിഞ്ഞു വീണ ദുരന്തം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് മണ്ണാറ്റൂർ കുന്നിന്റെ സമീപത്തും അടിവാരത്തുമായി താമസിക്കുന്ന കുടുംബങ്ങൾ. ജീവൻ പണയം വെച്ചാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. 100 ഉയരത്തിലുള്ള വമ്പൻ പാറ താഴേക്ക് പതിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും. പുനലൂർ കായംകുളം പ്രധാന പാതയിൽ നിന്ന് ദുരന്ത സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനും രക്ഷാപ്രവർത്തനത്തിന് ഹിറ്റാച്ചിയും മറ്റു വാഹനങ്ങളുമെല്ലാം എത്തിക്കാനും തീരെ വീതി കുറഞ്ഞ ഇടുങ്ങിയ വഴി മാത്രമാണ് ഉള്ളത്. ഇതും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരോഗ്യവകുപ്പിന്റേതടക്കം വിവിധ സർക്കാർ വകുപ്പുകളിലെ നിരവധി വാഹനങ്ങളാണ് അടിവാരത്തേക്ക് ഓടിയെത്തിയത്. പത്തനംതിട്ട ജില്ലാ കളക്ടർ രാഹുൽ ആർ നായർ, ADM സുരേഷ് കുമാർ, ഡെപ്യൂട്ടി കളക്ടർ ഒ രാജു, RDO MA റഹീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവ് മാരൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം PVJമ്മ, അടൂർ DYSP അനിൽദാസ്, CI മനോജ് കുമാർ തുടങ്ങി നിരവധി പേർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഏനാതിമംഗലം മണ്ണാറ്റൂർ മലയിലുണ്ടായ ദുരന്തം ഒരു നാടിനെ മുഴുവൻ പരിഭ്രാന്തിയിലും ദുഃഖത്തിലും ആഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പത്തനാപുരം ഏനാതിമംഗലത്ത് അപകടം നടന്ന പാറമടയ്ക്ക് ലൈസൻസ് ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. അനധികൃതമെങ്കിൽ നടപടിയെടുക്കുമെന്ന് ADM സുരേഷ് കുമാർ പറഞ്ഞു. ഏനാതിമംഗലത്ത് 2 മരണത്തിനിടയാക്കിയ മണ്ണാറ്റൂർ മലയിലെ പാറമടയ്ക്ക് മതിയായ അംഗീകാരമോ ലൈസൻസോ ഇല്ലെന്നാണ് അറിയുന്നത്. പട്ടാഴി സ്വദേശി പ്രദീപ് എന്നയാളാണ് പാറമടയുടെ നടത്തിപ്പുകാരനെന്ന് നാട്ടുകാർ പറയുന്നു. അപകടം നടന്ന പാറമട സ്ഥിതി ചെയ്യുന്ന സ്കിന്നർപുരം എസ്റ്റേറ്റിൽ നിരവധി അനധികൃത പാറമടകൾ പ്രവർത്തിക്കുന്നതായും അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ 1 ഇത് 2 ഇവിടെ ദുരന്തം സംഭവിക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇവിടെ നിയമവും നിയമപാലകരും ഉണ്ടാകാറുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ അപകടത്തിൽ ഏനാതിമംഗലത്ത് കണ്ണങ്കര പാറമടയിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. പാറമടയിൽ ദുരന്തങ്ങൾ ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അനധികൃത പാറമടകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. അനധികൃത പാറമടകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നടപടിക്രമം പാലിക്കുക. 2 പോലും ആയില്ല ഇപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട്. അതിനുശേഷം ഉണ്ടായിട്ട് ഇത്ര 1 പോലും ആയില്ല.
അതിനുശേഷമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. എന്നിട്ടും ഇതിൽ ക്രമീകരണങ്ങളൊന്നും ശരിയല്ലാത്ത രീതിയിലാണ് നടക്കുന്നത്. നിയമവിരുദ്ധമായാണ് ഏനാതിമംഗലം പ്രദേശത്ത് പാറമടകൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലത്തെത്തിയ ADM സുരേഷ് കുമാർ പറഞ്ഞു. ഈ മേഖലയിൽ പതിവായി ഉണ്ടാകുന്ന പാറമട ദുരന്തങ്ങൾ നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പുനലൂർ പേപ്പർ മില്ലിന്റെ വാട്ടർ ടാങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പേപ്പർ മില്ലിന്റെ ETP വാട്ടർ ടാങ്കിലാണ് മൃതശരീരം കാണപ്പെട്ടത്. വ്യാഴാഴ്ച 12 മണിയോടെ ടാങ്കിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ പോയവരാണ് മൃതദേഹം ആദ്യം കണ്ടത്. കാര്യറ സർക്കാർ മുക്ക് ദർഫയിൽ പുത്തൻ വീട്ടിൽ പ്രദീപിന്റെ മൃതദേഹമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. പ്രദീപ് മാർക്കറ്റ് ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. പരേതനായ കൃഷ്ണൻ സരസ്വതിയമ്മ ദമ്പതികളുടെ മകനാണ് പ്രദീപ്. മണി, അശോകൻ, സത്യഭാമ വിജയമ്മ എന്നിവർ സഹോദരങ്ങളാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. UDF പ്രവർത്തകർക്ക് ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ സമയമില്ലെന്ന് DCC പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാൻ. പ്രവർത്തകർ കർമ്മനിരതരാകണം. വികസന സന്ദേശയാത്രയ്ക്ക് ചിത്രയിൽ പ്രവർത്തകർ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ ചൂടെന്നോ തണുപ്പെന്നോ കാറ്റെന്നോ മഴയെന്നോ നോക്കിയിരുന്നാൽ കാര്യം നടക്കില്ല. നമ്മൾ ഒരു നിമിഷം പോലും ഇനി വിശ്രമിക്കാൻ നമുക്ക് ബാക്കിയില്ല. നമ്മൾ കർമ്മനിരതരായി രംഗത്ത് വന്നെങ്കിൽ മാത്രമേ കപട കമ്മ്യൂണിസ്റ്റുകാരുടെ നുണപ്രചരണങ്ങളും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും കല്ലുവച്ച കള്ളത്തരങ്ങളെയും പൊളിച്ചടുക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കഴിയൂ. അതിന് ഓരോരുത്തരും രംഗത്ത് വരണം. സന്ധ്യ എന്ന വീട്ടമ്മയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തിരുവനന്തപുരത്ത് സന്ധ്യ ഉണ്ണിയാർച്ചയുടെ അനിയത്തി, ജാൻസി റാണിയുടെ കൊച്ചുമകൾ, നമ്മുടെ പ്രിയങ്കരിയായ സന്ധ്യ, തിരുവനന്തപുരത്തെ വീട്ടമ്മ, രണ്ട് ചോദ്യങ്ങൾ CPMമാരോട് ചോദിച്ചു. അവന്റെ പോളിറ്റ് ബ്യൂറോയോടും സെൻട്രൽ കമ്മിറ്റിയോടും ചോദിച്ചു എന്തിനായി വഴി തടയുന്നത്. ഞങ്ങളുടെയൊക്കെ പൈസയും പിരിച്ചിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന സമരം ആർക്ക് വേണ്ടിയാണ്? ഇത്തരം മുട്ടിയ കമ്മ്യൂണിസ്റ്റുകാരൻ സമരം അവസാനിപ്പിച്ച് പലായനം ചെയ്യുന്നു. ചടങ്ങിൽ കൊല്ലം MP പീതാംബരക്കുറുപ്പ് മുഖ്യാതിഥിയായിരുന്നു. കോൺഗ്രസ് ചിത്രമണ്ഡലം പ്രസിഡന്റ് AL ലത്തീഫ് അധ്യക്ഷനായ യോഗം ചടയമംഗലം മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി MM നസീർ, ഹിദൂർ മുഹമ്മദ്, കോൺഗ്രസ് ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഇല്യാസ് റാവുത്തർ, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹുമയൂൺ കബീർ, ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ, കൊല്ലായിൽ സുരേഷ്, തുമ്പമൺതൊടി രാജൻ, മധുര വിജയൻ, അഭിലാഷ് ചിതറ, അരുൺ ചിതറ, യൂത്ത് കോൺഗ്രസ് ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് അജീഷ്, ജനിമോൻ കാരിച്ചിറ, ഷമീം കാരിച്ചിറ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കടക്കൽ. അധ്യാപികയെ അസഭ്യം പറഞ്ഞ KSRTC ജീവനക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സന്ധ്യ തുളസീധരൻ പിള്ള. അവിടെ യാത്രാ ബുദ്ധിമുട്ട് കാരണമാണ് അവർ ബസിന്റെ ടൈമും എങ്ങോട്ട് എന്താണ് ബസ് വിടാത്തതെന്ന് തിരക്കിയത്. അപ്പോൾ അവരോട് വളരെ മോശമായ രീതിയിൽ KSRTC ജീവനക്കാർ സംസാരിക്കുകയും വളരെ മൃഗീയമായ രീതിയിൽ, എന്നാൽ ഒരു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കേൾക്കാത്ത രീതിയിലാണ് അവരോട് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചത്. ഇതിനെതിരെ ബഹളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ശക്തമായ രീതിയിൽ എതിർക്കുകയാണ്. ബുധനാഴ്ച വൈകിട്ടാണ് അധ്യാപികയ്ക്ക് KSRTC ജീവനക്കാരിൽ നിന്ന് അസഭ്യവർഷം കേൾക്കേണ്ടി വന്നത്. കോക്കാട് ഭാഗത്തേക്കുള്ള രാത്രി സർവീസിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ബുധനാഴ്ച പുനലൂർ ഡിപ്പോയിൽ നിന്ന് കോക്കാട് സർവീസ് നിർത്തിവച്ചിരുന്നു. ഇതേ തുടർന്ന് വൈകിട്ട് കോക്കാട് ഭാഗത്തേക്ക് ബസ് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ച് മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങിയപ്പോഴാണ് അധ്യാപിക കൊല്ലത്തേക്ക് ബസ് സർവീസ് ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യവുമായി എത്തിയത്. ഇതേ തുടർന്ന് ജീവനക്കാർ അധ്യാപികയെ പിന്തുടർന്ന് വളഞ്ഞുവച്ച് അസഭ്യം പറയുകയായിരുന്നു. പുനലൂർ CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു അസഭ്യവർഷം. നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ആരെങ്കിലും കയറുമ്പോഴേ നിങ്ങൾ കണ്ടു ഇത് മനസ്സിലാവത്തുള്ളൂ. ഞങ്ങൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഈ ജോലി ചെയ്യുന്നത്. അത് വേണ്ട കേട്ടോ.
അവളെ ഒട്ടി അവിടെ സമരം നടത്തിയപ്പോ കയറി വന്ന് വലിയ ആട് കാണിച്ചു പോലെ ഇവിടെ വന്ന് കാണിച്ചാണിക്കാൻ സാധനം അവളെ ഒട്ടി അവിടെ സമരം നടത്തിയപ്പോ കയറി വന്ന് വലിയ ആട് കാണിച്ചു പോലെ ഇവിടെ വന്ന് കാണിക്കാൻ സാധനം. സ്ത്രീകൾക്ക് നേരെയുള്ള ഇത്തരം കടന്നാക്രമണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ലെന്നും അസഭ്യവർഷം നടത്തി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യണമെന്നും പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്നും സന്ധ്യ തുളസീധരൻപിള്ള ആവശ്യപ്പെട്ടു. ഇനിയും ഒരു യാത്രക്കാർക്ക് ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുകളും വരാൻ പാടില്ല. ആ രീതിയിൽ ഇതിനെതിരെ ഈ ജീവനക്കാരനെതിരെ പുനലൂർ പോലീസിന്റെ ഭാഗത്തു നിന്ന് നല്ല ശക്തമായ രീതിയിൽ ഇതിനുള്ള നേർ മറുപടികൾ ഉണ്ടാകണമെന്ന് ന്യൂസ് ബ്യൂറോ പുനലൂർ. പുനലൂർ നഗരസഭയുടെ 2014-15 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ ബുധനാഴ്ച സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭയ്ക്ക് 2014-2015 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച തുക ഒരു വാർഡിന്റെ വികസനത്തിന് പോലും പര്യാപ്തമല്ലെന്നും തുക വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്നും എസ് ജയമോഹൻ പറഞ്ഞു. അത് നിറവേറ്റപ്പെടുകയും കൂടി ചെയ്യുമ്പോഴേ ചില പദ്ധതികൾ നമുക്ക് പൂർണ്ണതിലെത്തിക്കാൻ പറ്റും. അപ്പൊ കേന്ദ്രാവിഷ്കൃതമായി വരുന്ന പദ്ധതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണം. നമ്മുടെ നഗരസഭ യഥാസമയം പ്രോജക്റ്റുകൾ തയ്യാറാക്കി സമ്മതം ചെലുത്തിക്കൊണ്ട് നേടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നമ്മൾ ഏർപ്പെടുക. സംസ്ഥാന ഗവൺമെന്റ് നിന്നെടുക്കാൻ കഴിയുന്നത് നമ്മൾ നേടുക. MLA MP തുടങ്ങിയിട്ടുള്ളവരുടെ ഫണ്ടുകളിൽ നിന്നും നമുക്ക് ലഭ്യമാക്കാൻ പറ്റുന്ന തുക ആദ്യം മറ്റും നേടിക്കൊണ്ട് മാത്രമേ നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നഗരസഭ വന്നതിന് ശേഷം നടപ്പിലാക്കിയ പദ്ധതികൾ നമ്മൾ ഓടിച്ചു പരിശോധിക്കപ്പെടുമ്പോൾ ബിജു പ്രതിപാദിച്ചതുപോലെ ചില മേഖലകളിൽ നമുക്കൊരു മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാവരും അംഗീകരിക്കപ്പെടുന്നുണ്ട്. ചില മേഖലകളിൽ കുറേയധികം നമുക്ക് മുമ്പോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ എസ് ബിജു സ്വാഗതം പറഞ്ഞു. വികസന സമിതി സ്ഥിരം അധ്യക്ഷ വസന്തരഞ്ജൻ വികസന രേഖ അവതരിപ്പിച്ചു. മറ്റ് ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും 300 പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുത്തു. 11,92,81,568 രൂപയാണ് 2014-2015 പദ്ധതിയിൽ വക കൊള്ളിച്ചിരിക്കുന്നത്. 16 വർക്കിംഗ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പദ്ധതി രൂപരേഖ ചർച്ച ചെയ്തു. ആരോഗ്യ ശുചിത്വ മേഖലയ്ക്ക് മുൻതൂക്കം നൽകണമെന്നാണ് പൊതുവായി ഉയർന്നുവന്ന ആവശ്യം. കൌൺസിലർമാരായ ഡി ദിനേശൻ, ബിനോയ് രാജൻ, സുശീല രാമചന്ദ്രൻ, മിനി മധുകുമാർ, വി പി ഉണ്ണികൃഷ്ണൻ, വിമല ഗുരുദാസ്, ഗ്രേസി ജോൺ, നഗരസഭാ സെക്രട്ടറി സി സുജേതകുമാരിയമ്മ തുടങ്ങിയവർ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പുനലൂർ. വിദ്യാർത്ഥിനികളെ അപമാനിച്ച അധ്യാപകനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചിത്തിര ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്ററെ തടഞ്ഞുവച്ചു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരം സ്വദേശിയായ അധ്യാപകൻ സ്കൂളിലെ 30 വിദ്യാർത്ഥികളോട് അശ്ലീലം കലർന്ന രീതിയിൽ പെരുമാറി. അധ്യാപകന്റെ അശ്ലീലം ആവർത്തിച്ചതോടെ രക്ഷാകർത്താക്കൾ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ പ്രശ്നം ഒതുക്കി തീർക്കാൻ സ്കൂൾ അധികൃതർ ശ്രമിച്ചുവത്രേ. ഇതിനിടെ കടക്കൽ പോലീസ് സ്കൂളിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടിയിൽ വിദ്യാർത്ഥിനികൾ പരാതി എഴുതിയിട്ടു. ഇതറിഞ്ഞ സ്കൂൾ അധികൃതർ പരാതിപ്പെട്ടി പൊട്ടിച്ച് പരാതികൾ മാറ്റിയെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് കടക്കൽ അസിസ്റ്റന്റ് എസ്ഐ ശശികുമാർ ഡി, ചാർജ് എസ്ഐ സി രവീന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർ ഷിബു എസ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘം സ്കൂളിലെത്തി നശിപ്പിക്കപ്പെട്ട പരാതിപ്പെട്ടി ഓഫീസ് മുറിയിൽ നിന്ന് കണ്ടെത്തി. പരാതിപ്പെട്ടി നശിപ്പിച്ചത് കുട്ടികളാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഓഫീസ് റൂമിന് മുന്നിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടി നശിപ്പിക്കാൻ കുട്ടികൾക്കാവില്ലെന്നും നശിപ്പിച്ചത് സ്കൂൾ അധികൃതർ തന്നെയാണെന്നും യൂത്ത് കോൺഗ്രസ് വാദിക്കുന്നു. 3 മുമ്പ് പരാതിപ്പെട്ടി നശിപ്പിക്കപ്പെട്ടിട്ടും പോലീസിൽ റിപ്പോർട്ട് ചെയ്യാത്തത് എന്തെന്ന പോലീസിന്റെ ചോദ്യത്തിന് സ്കൂൾ അധികൃതർക്ക് മറുപടിയില്ലായിരുന്നു. ഇത് പ്രശ്നത്തിന്റെ ദുരൂഹത വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം സ്കൂളിലെ ചില അധ്യാപികമാരുടെ നേതൃത്വത്തിൽ കുട്ടികളെ കൊണ്ട് പരാതികൾ പിൻവലിപ്പിക്കാൻ ശ്രമമുണ്ടായത്രേ. ഇത് നടക്കാതെ വന്നപ്പോഴാണ് പരാതിപ്പെട്ടി നശിപ്പിച്ചതെന്നും ആക്ഷേപമുണ്ട്. ഇതിന് പരാതിപ്പെട്ടിൽ അവർ പരാതി ഇട്ടവര് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. കൊറോണ്ടെന്ന് പറയുന്നു, ഇവർ പറയുന്നത് കൊറോണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റേറ്റിൽ പരാതി തരണം. ഇതിന് അങ്ങനെ പോയിട്ടുണ്ട്. അതിന്റെ ഒരു നമുക്ക് ഇത് തരേണ്ടി വരും.
ഈ പെൺകുട്ടി ഇന്നുവരെ സാറിന് പരാതി തന്നെങ്കിൽ ആ പരാതി ആരോപണ വിധേയനായ അധ്യാപകനെതിരെ നടപടിയെടുക്കാമെന്നും പരാതിപ്പെട്ടി നശിപ്പിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്നും പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞുപോയി. യൂത്ത് കോൺഗ്രസ് ചടയമംഗലം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹസൻ, യൂത്ത് കോൺഗ്രസ് ചടയമംഗലം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജെനിമോൻ കാരിച്ചിറ, NSUI ദേശീയ സമിതി അംഗം അഭിലാഷ് ചിത്ര, ഷൈജു കുളത്തറ, റിയാസ് ചിത്ര, അഷ്റഫ് പെരിങ്ങാട് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കടക്കൽ. ഇരുവൃക്കകളും തകരാറിലായ ചിത്ര സ്വദേശി യുവാവ് ചികിത്സാ സഹായം തേടുന്നു. ഗൾഫിൽ നിന്ന് രോഗബാധിതനായി നാട്ടിലെത്തിയ ഇയാൾ ജീവൻ നിലനിർത്താൻ കനിവുള്ളവരുടെ കാരുണ്യം തേടുകയാണ്. ഐരക്കുഴി തച്ചൂർ തുളസി സദനത്തിൽ അനിൽകുമാർ എന്ന 37-കാരനാണ് ചികിത്സയ്ക്കായി നല്ല മനസ്സുള്ളവരുടെ സഹായം തേടുന്നത്. അനിൽകുമാറിന് വൃക്കകൾ ദാനം ചെയ്യാൻ സഹോദരിമാരും ബന്ധുക്കളും തയ്യാറാണ്. എന്നാൽ ചികിത്സയ്ക്കാവശ്യമായ 8 ലക്ഷത്തോളം രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് അനിൽകുമാറും കുടുംബവും. വിദേശത്തായിരുന്ന അനിൽകുമാറിന് അവിടെ വച്ച് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കിഡ്നി സ്റ്റോണിന്റെ ആരംഭമാണെന്നും ഉടൻ നാട്ടിലെത്തി ചികിത്സിക്കണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് 2013 ഡിസംബർ 10 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ അനിൽകുമാർ തീരെ അവശനായിരുന്നു. ആദ്യമൊന്നും അറിയാൻ പാടില്ലായിരുന്നു. കുറച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉപയോഗമൊന്നുമില്ലായിരുന്നു. വേറെ നല്ല വയറുവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും അറിയില്ലായിരുന്നു. ഛർദ്ദിലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടറിനെയാണ് പറഞ്ഞത് നാട്ടിൽ പോയി ചികിത്സ ചെയ്യണം. വഴി ബന്ധുക്കൾ ചേർന്ന് അവിടെ നിന്ന് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിൽ ഇരുവൃക്കകളും തകരാറിലാണെന്ന് കണ്ടെത്തി. ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് നടത്തേണ്ടതിനാൽ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു. ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തി വരികയാണ്. എത്രയും വേഗം വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാത്ത അനിൽകുമാർ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും സഹായം കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. പക്ഷേ എല്ലാവരും പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്നത് അമൃതയിലാണ് എന്നാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് എനിക്ക് വലിയ മെച്ചമൊന്നുമില്ല. തലചായ്ക്കാൻ കൂരയില്ലാത്ത അനിൽകുമാർ ഭാര്യ സിനിക്കും മക്കളായ 5 വയസ്സുകാരി അജന്യ, 1.5 വയസ്സുകാരൻ അഭിനവ് എന്നിവർക്കുമൊപ്പം ചികിത്സയ്ക്ക് വഴിതേടി പകച്ചു നിൽക്കുകയാണ്. ആരെങ്കിലും കൊടുത്താൽ ഏറ്റവും വലിയ സഹായമായിരിക്കും. ആരുമില്ലാ സാപ്പിങ്ങുകളോ ഭർത്താവിനും സുഖമില്ലാതെയൊക്കെ ആയിട്ടാണ് വീട്ടിൽ അവനഗിരികൊണ്ടാണ് അത് പോയത്. അപ്പൊ ആ ഒരു ഇതിലാണ് അവൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ ചേച്ചിക്കും 2 പെൺകുച്ചുങ്ങളാണുള്ളത്. അപ്പൊ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മറ്റ് സഹോദരങ്ങളൊക്കെ അന്നുടന്ന് പോയാണ് അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. അനിലണ്ണൻ്റെ അയൽവാസിയാണ് ഞാൻ. വളരെ കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബത്തിലുള്ളതാണ് അനിലണ്ണൻ. നിത്യ ചെലവിനോലും അവർക്ക് യാതൊരു വകയില്ല. അന്നന്ന് ഇറങ്ങിപ്പോയി കൊണ്ടുവരുന്നവരാണ് ഇവിടെ ഉള്ളവർ. സഹോദരങ്ങൾക്ക് യാതൊരു കഴിവും ഒരു സാമ്പത്തികമായിട്ട് ഒരു നേട്ടവും ഇല്ലാത്തവരാണ് സഹോദരങ്ങൾ. അന്നൻ്റെ വീടോ അന്നൻ്റെ വൈഫിൻ്റെ വീടോ പോലും അവർക്ക് വൈഫും അത്ര സാമ്പത്തികമായിട്ടുള്ള വീട്ടിലുള്ളതല്ല. ഒരു 2 പൊടി കുട്ടികളാണ് അവർക്കുള്ളത്. 1.5 വയസ്സും 5 വയസ്സായ 2 കുട്ടികളാണ് അവർക്കുള്ളത്. എന്തെങ്കിലും ഒരു ഈ കാണുന്നവര് എന്തെങ്കിലും സഹായം അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ. എൻ്റെ ഏറ്റവും ഉള്ള സഹോദരനാണ്. ഞങ്ങൾ 7 അംഗങ്ങളുള്ളതില് ഞങ്ങൾ 4 പെണ്ണും 3 ആണുങ്ങളും. അതിൽ ഞങ്ങൾ അച്ഛനൊന്നും ജീവിച്ചിരിപ്പില്ല. എൻ്റെ കുട്ടിക്ക് 2 കുട്ടികളുമായി. ഇപ്പൊ അതിൻ്റെ ജീവിതമാർഗം തന്നെ അടഞ്ഞിരിക്കുക. എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യണം. അതുപോലും ആരുടെയെങ്കിലും കാരുണ്യത്തിലാണ് ചെയ്യുന്നത്. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അനിൽകുമാറിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 999535101. ന്യൂസ് ബ്യൂറോ കടക്കൽ. ചിതറ കുടിവെള്ള പദ്ധതിയിലൂടെ ജലവിതരണം ആരംഭിച്ചതോടെ ജലം പാഴാകാനും ആരംഭിച്ചു. ജലവിതരണമില്ലാത്ത സമയത്ത് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ പൊട്ടിയ ഭാഗങ്ങളിലൂടെയുള്ള കുടിവെള്ളം പാഴാവുകയാണ്.
ചിതറ ജംഗ്ഷനു സമീപം കുടിവെള്ള വിതരണ പൈപ്പ് മണ്ണിനടിയിൽ പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. കഴിഞ്ഞ ദിവസം പമ്പിംഗ് പുനരാരംഭിച്ചപ്പോഴാണ് കുടിവെള്ളം വീണ്ടും പാഴാകാൻ തുടങ്ങിയത്. ദിവസങ്ങൾക്കു ശേഷം പമ്പിംഗ് പുനരാരംഭിച്ചപ്പോൾ ചിതറ കല്ലുവെട്ടാൻകുഴി ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ ജലം പാഴാകാൻ തുടങ്ങി. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ രോഗികൾ വെള്ളം കിട്ടാതെ വലയുന്നു എന്ന വാർത്ത ലൈവ് വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ചിതറ ശുദ്ധജല വിതരണ കേന്ദ്രത്തിൽ നിന്നുള്ള ജലവിതരണം മുടങ്ങിയതായിരുന്നു കാരണം. പമ്പിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. ചിതറ ജംഗ്ഷന് സമീപം പൈപ്പ് പൊട്ടിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുത പോസ്റ്റ് അപകട ഭീഷണിയിലാണ്. പോസ്റ്റിനോട് ചേർന്നാണ് കുടിവെള്ളം പാഴാകുന്നത്. മണ്ണ് കുതിർന്ന് പോസ്റ്റ് പിഴുതു വീഴുകയോ ചരിയുകയോ ചെയ്താൽ ഇത് അപകടത്തിനും വഴിവച്ചേക്കാം. ന്യൂസ് ബ്യൂറോ കടക്കൽ. എം സി റോഡിലെ ഓടകൾ അപകട ഭീഷണി ഉയർത്തുന്നതായി കൊട്ടാരക്കര ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഓടകൾക്ക് മൂടിയില്ലാത്തതും വൃത്തിയാക്കിയ ഭാഗത്തെ മണ്ണും ചെളിയും റോഡിൽ നിക്ഷേപിച്ചതുമാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കൊട്ടാരക്കര മുതൽ കരിക്കം വരെയുള്ള ഓടകളുടെ അവസ്ഥ തീർത്തും ശോച്യമാണ്. ഓടയ്ക്ക് മൂടിയില്ലാത്തതും വൃത്തിയാക്കിയ ഓടയിലെ മണ്ണും ചെളിയും വാരി റോഡിൽ നിക്ഷേപിച്ചിരിക്കുന്നതും അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിൽ ഓടയിലെ മണ്ണ് നിക്ഷേപിച്ചതിനാൽ എം സി റോഡിലെ കൊടും വളവുകളിൽ വാഹനയാത്ര ദുഷ്കരമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓടയിലെ മണ്ണ് നീക്കം ചെയ്തത്. എന്നാൽ വാരിയെടുത്ത മണ്ണും ചെളിയും മാറ്റാൻ നടപടിയുണ്ടായിട്ടില്ല. മൂടിയില്ലാത്തത് കാരണം ഇനിയും മണ്ണും ചെളിയും ഓടയിൽ നിറയും. മഴക്കാലം ആരംഭിക്കുന്നതോടെ റോഡിൽ വീഴുന്ന ജലം ഓടയിലേക്ക് പോകാൻ പറ്റാത്ത വിധമാണ് റോഡ് സൈഡിൽ മണ്ണ് കൂന കൂട്ടിയിട്ടിരിക്കുന്നത്. നിരവധി തവണ ഓട വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനകൾ സമരവും ചെയ്തിരുന്നു. എന്നാൽ അധികൃതർ കണ്ട ഭാവം നടിച്ചില്ല. അതേസമയം ഓട വൃത്തിയാക്കാത്തതിനെതിരെ വാർത്തകൾ പരന്നതോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രണ്ടാഴ്ച മുൻപ് ഓട വൃത്തിയാക്കിയത്. വൃത്തിയാക്കിയെങ്കിലും മണ്ണ് റോഡിൽ തന്നെ നിക്ഷേപിച്ചു. മണ്ണ് നീക്കം ചെയ്ത് ഓടയ്ക്ക് മൂടിയിട്ടില്ലെങ്കിൽ അപകടമുറപ്പാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. റോഡ് സുരക്ഷാ ബോധവത്കരണം ശുഷ്കാന്തിയോടെ അധികൃതർ തുടരുമ്പോഴും എം സി റോഡിലെ മുന്നറിയിപ്പ് ബോർഡുകൾ കാടുകയറി നശിക്കുകയാണ്. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. റോഡ് സുരക്ഷാ മാർഗങ്ങൾ അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശിക്കുമ്പോഴും നിയമങ്ങൾ കർശനമാക്കുമ്പോഴും റോഡിലെ സൂചനാ ബോർഡുകൾ കാടുകയറി കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. റോഡ് സുരക്ഷയിൽ ഏറെ പ്രാധാന്യമുള്ളവയാണ് മുന്നറിയിപ്പ് ബോർഡുകൾ. എന്നാൽ ഇവ വൃത്തിയായി സൂക്ഷിക്കുന്നതിനോ ബോർഡിൽ പുതിയ സ്റ്റിക്കറുകൾ പതിക്കുന്നതിനോ അധികൃതർ തയ്യാറാകുന്നില്ല. റോഡ് സുരക്ഷാ മാർഗങ്ങൾ തെരുവുതോറും പ്രസംഗിച്ചു നടക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ള ബോർഡുകൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. നിയമങ്ങൾ കർശനമാക്കി സാധാരണക്കാരന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോഴും മുന്നറിയിപ്പ് ബോർഡുകൾ കൃത്യമായി സൂക്ഷിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനെതിരെ ആക്ഷേപം ശക്തമാണ്. പലയിടങ്ങളിലും സീബ്ര ലൈനുകൾ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എം സി റോഡിലെ കൊടുംവളവുകളിൽ സൂചനാ ബോർഡുകൾ പൂർണ്ണമായും കാടുകയറി കാണാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. സാധാരണക്കാരനെ നന്നാക്കാൻ ശ്രമിക്കുന്ന അധികൃതർ ഓർക്കുക, നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. പത്തനാപുരം ഏനാദിമംഗലത്ത് പാറമടയിൽ മണ്ണിടിഞ്ഞു വീണ രണ്ട് തൊഴിലാളികൾ മരിച്ചു. പാറമടയ്ക്ക് ലൈസൻസ് ഇല്ലെന്ന പ്രാഥമിക റിപ്പോർട്ട്. അനധികൃതമെങ്കിൽ നടപടിയെടുക്കുമെന്ന് എഡിഎം സുരേഷ് കുമാർ. അധ്യാപികയെ അസഭ്യം പറഞ്ഞ കെഎസ്ആർടിസി ജീവനക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് മഹിളാ കോൺഗ്രസ് കുന്നൂർ മണ്ഡലം പ്രസിഡന്റ് സന്ധ്യ തുളസീധരൻപിള്ള. വിദ്യാർത്ഥിനികളെ അപമാനിച്ച അധ്യാപകനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ചിതറ ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്ററെ തടഞ്ഞുവച്ചു. പുനലൂർ പേപ്പർ മില്ലിന്റെ വാട്ടർ ടാങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.